സങ്കീർത്തനം എഴുപത്തിയൊന്നിൻ്റെ പതിനെട്ട് ദൈവമേ അടുത്ത തലമുറയോട് ഞാൻ നിൻ്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിൻ്റെ വീര്യപ്രവൃത്തിയും അറിയിക്കുവോളം വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത് സത്യത്തിൽ ഇതൊരു വലിയ വെളിപ്പാടിൻ്റെ പ്രാർത്ഥനയാണ് എഴുപത്തിയൊന്നാം സങ്കീർത്തനത്തെ നമ്മളൊരു തലക്കെട്ട് കൊടുത്ത് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ അതിനൊരു വലിയ പ്രാർത്ഥന പ്രാർത്ഥനയെന്ന് ഹെഡിക്ക് കൊടുക്കും കാരണം ഒരേരിയയിലുള്ള വിഷയങ്ങൾ മാത്രമല്ല ഇവിടെ പ്രാർത്ഥനയ്ക്ക് വിധേയപ്പെടുത്തുന്നത് ഒട്ടനവധി കാര്യങ്ങളാണ് അത് തുടക്കം തൊട്ടങ്ങ് ഒടുക്കം വരെ കവർ ചെയ്ത് നിൽക്കുന്ന പ്രാർത്ഥനകളാണ് എഴുപത്തി ഒന്നിന്റെ പതിനെട്ടിൽ വാർധക്യവും നരയും ഉള്ള കാലത്തും നര എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ കാര്യമൊന്നുമല്ല പതിനേഴുകാരൻ്റെ നരയ്ക്കുന്ന കാലമാണ് നര എന്ന് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ ആ ആശയം കംപ്ലീറ്റ് ആകത്തില്ലായിരുന്നു വാർധക്യവും എന്നുകൂടെ ചേർന്ന് വന്നപ്പോ നമുക്ക് ആശയം കംപ്ലീറ്റ് ആയി ശരിക്കും പറഞ്ഞാൽ വാർധക്യത്തിലെ നര ഉള്ള കാലത്തോളം അതിനെ അല്പം കൂടെ നമ്മൾ ധ്യാനിച്ചു ചെല്ലുകയാണെങ്കിൽ അങ്ങ് മരണത്തിൻ്റെ താഴ്വരയിൽ എത്തുന്ന ദിവസം വരെ ഒരു ദൈവിക സംരക്ഷണം ചോദിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ വെളിപ്പാടിൽ ഇരിക്കുന്നവൻ വർത്തമാനകാല സാഹചര്യങ്ങളെ മാത്രം കണ്ട് പ്രാർത്ഥിക്കുന്നവനല്ല അങ്ങനെയുള്ളവനെ വേണമെങ്കിൽ നമുക്ക് പുതിനിമ ഭാഷയിൽ വിളിച്ചിരിക്കുന്നത് പോലെ ഹ്രസ്വദൃഷ്ടി എന്ന് വിളിക്കാൻ പറ്റും അടുത്തുള്ളതിനെ മാത്രമേ കാണത്തുള്ളൂ ഇന്നത്തെ ദിവസം ഒരു അഞ്ഞൂറ് രൂപ വേണം അതിനെ ചോദിക്കത്തുള്ളൂ ഉദാഹരണം പറഞ്ഞതാ ഇപ്പൊ ഒരു തലവേദനയുണ്ട് അതൊന്ന് മാറുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പൊ ഒരു ചെറിയ ജലദോഷമുണ്ട് അതൊന്ന് മാറുക എന്നുള്ളതേ ഉള്ളൂ അതിനപ്പുറത്ത് വലിയ കാര്യമൊന്നുമില്ല പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണ് വാർദ്ധക്യത്തിൽ എത്തുന്നത് വരെ ജീവിക്കുമെന്ന് ആർക്കറിയാം അതൊന്നും ഇവിടുത്തെ വിഷയമല്ല ഇവിടുത്തെ പ്രാർത്ഥന വാർധക്യവും നരിയും ഉള്ള കാലത്തോളം അന്നും എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് അതാ ഞാൻ പറഞ്ഞു ഇതൊരു ദീർഘകാല പ്രാർത്ഥനയാണ് നിങ്ങൾ എഴുപത്തി ഒന്നാം സങ്കീർത്തനം മൊത്തത്തിലൊന്ന് കണ്ണോടിച്ചോ ഈ ടൈപ്പ് പ്രാർത്ഥനകളാണ് മുഴുവൻ നമ്മൾ കാണുന്നത് ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്ന ദൈവമേ ഞാൻ ലജ്ജിച്ചു പോകരുതേ അത് ഏത് മേഖലയിലാണ് ഒരു മേഖലയിൽ ലജ്ജിക്കരുതെന്ന് ജീവകാലത്തിൻ്റെ യാതൊരുവിധ സാഹചര്യങ്ങളിലും ദൈവമേ ഞാൻ ലജ്ജിക്കരുതേ അങ്ങനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ ലജ്ജിക്കാൻ ദൈവം സമ്മതിക്കുക ഒരു മേഖലയിലും ലജ്ജിക്കാൻ ദൈവം സമ്മതിക്കുക അടുത്ത പ്രാർത്ഥനയിലേക്ക് നോക്കിയ രണ്ടാമത്തെ വാക്യം നിന്റെ ചെവി അങ്കലേക്ക് എന്നെ രക്ഷിക്കണമേ മൂന്നാമത്തെ വാക്യം നോക്കിക്കേ നീ എനിക്ക് ഉറപ്പുള്ള പാറയായിരിക്കണമേ നാലാമത്തെ വാക്യം നോക്കിക്കേ പുഷ്ടന്റെ കയ്യിൽ നിന്ന് നീതി കേടും ക്രൂരതയുമുള്ളവന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ അഞ്ചാമത്തെ വാക്യം നോയിക്കേയ്യ കർത്താവേ നീ എന്റെ പ്രത്യാശ്രയാകുന്നു ബാല്യം മുതൽ നീ എന്റെ ആശ്രയം തന്നെ പിന്നെ അങ്ങോട്ട് കാണുന്നതെല്ലാം വിശ്വാസ പ്രഖ്യാപനമാണ് ഗർഭം മുതൽ നീ എന്നെ താങ്ങി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് എടുത്തവൻ നീയാണ് ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു വിശ്വാസ പ്രഖ്യാപനമാണ് നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു ഹാലലുയ്യ വാർദ്ധക്യകാലത്ത് നീ എന്നെ തള്ളിക്കളയല്ലേ ദൈവമേ എന്നോട് അകന്നിരിക്കരുതേ ഹാലലുയ്യ ഇങ്ങനെ പറഞ്ഞു 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 വന്നിട്ട് പതിനേഴ് പതിനെട്ട് വാക്യത്തിലേക്ക് വരുമ്പോൾ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ദൈവമേ എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു ഇന്നുവരെ ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചു ഇരിക്കുന്നു എന്നിട്ടാണ് പറഞ്ഞ് ദൈവമേ അടുത്ത തലമുറയോട് ഞാൻ നിൻ്റെ ഭുജത്തെയും വരുവാനുള്ള എല്ലാവരോടും നിന്റെ വീര്യപ്രവൃത്തിയെ അറിയിക്കുവോളം ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ ജീവിതത്തിൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി അതാ ബാല്യകാലം എന്ന് പറയുന്നത് തന്റെ ജീവിതത്തിന്റെ മുന്നിലേക്ക് നോക്കി അതാ പറയുന്ന വാർദ്ധക്യവും നരയും ഉള്ള കാലത്തോളം അപ്പൊ പിന്നിലേക്ക് നോക്കി മുന്നിലേക്ക് നോക്കിയിട്ട് ഈ മനുഷ്യൻ പറയുകയാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് എന്റെ ജീവകാലത്ത് അത് നിന്റെ ഭുജത്തെക്കുറിച്ച് പറയണം നിന്റെ വീര്യപ്രവൃത്തിയെ പറയണം പറയണം നിന്റെ അത്ഭുതത്തെക്കുറിച്ച് പറയണം സ്തോത്രം ദൈവത്തിന്റെ ഭുജം എന്ന് പറയുമ്പം ദൈവത്തിന്റെ ശക്തിയാണ് എനിക്കതിനെ കുറിച്ച് പറയണം എനിക്കതിനെ കുറിച്ച് പറയണം അതൊരാഗ്രഹമാണ് ഈ ചില സ്ഥാപനങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ചെല്ലുന്ന സന്ദർഭങ്ങളിൽ ഞാൻ പറയാറുണ്ട് ദൈവമേ ഈ സ്ഥാപനം ഒരിക്കലും നഷ്ടങ്ങളുടെ കണക്ക് പറയുന്ന സ്ഥാപനമാകരുത് നഷ്ടങ്ങൾ ഉണ്ടായത് കൊണ്ടല്ല പക്ഷെ അതൊരു പ്രാർത്ഥനയാണ് അതേപോലെ തന്നെയാ പറയുന്നത് എനിക്ക് ദൈവത്തിന്റെ ശക്തിയെ കാണണം എനിക്ക് ദൈവത്തിൻ്റെ ഭുജത്തെ കാണണം അതെനിക്ക് പറയണം ആരോടാ അടുത്ത തലമുറയോട് കണ്ട തലമുറയോടല്ല അടുത്ത തലമുറയോട് ദൈവമത് നിവർത്തിച്ചു എന്ന് ദൈവം അത് ചെയ്തെന്ന് ദൈവമെന്നെ ഓർത്തെന്ന് ദൈവം എന്നെ ആദരിച്ചെന്ന് ദൈവം എന്നെ മാനിച്ചെന്ന് എനിക്ക് അടുത്ത തലമുറയോട് പറയണം എനിക്ക് അടുത്ത തലമുറയോട് പറയണം നിന്റെ വീര്യപ്രവർത്തികളെ കുറിച്ച് എനിക്ക് അടുത്ത തലമുറയോട് പറയണം ദൈവം ചെയ്ത അത്ഭുതങ്ങളെ പറയുവാൻ കൊതിക്കുന്ന ഒരു മനുഷ്യൻ അത് ഇന്നലെ ചെയ്ത അത്ഭുതങ്ങൾ കൂട്ടത്തിലുണ്ട് ഇനിയും ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളും ആ കൂട്ടത്തിലുണ്ട് ചെയ്തതിനെക്കുറിച്ചും എനിക്ക് പറയണം ചെയ്യാനുള്ളതിനെക്കുറിച്ചും എനിക്ക് പറയണം നിങ്ങളത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ചെയ്തതിനെക്കുറിച്ചും ചെയ്യാനുള്ളതിനെക്കുറിച്ചും പറയാനുള്ളത് നിങ്ങൾക്കുണ്ടായിരിക്കും അവിടെയാ പറയുന്നത് ദൈവമേ വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം എന്നെ ഉപേക്ഷിക്കരുതേ ഉപേക്ഷിക്കരുതേലൂയ വാസ്തവത്തിൽ ഇക്കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി എങ്ങനെ ഇരിക്കുന്നുവോ മരണത്തെ മുഖാമുഖമായി കാണുന്ന ദിവസം വരെയും അതേ ദൈവിക പദ്ധതിയിൽ തുടരുന്ന ഒരവസ്ഥ ഇതാണ് ഈ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പലരും പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിച്ചിട്ടുള്ളതും ഞാൻ കേട്ടിട്ടുണ്ട് മരിക്കുകയാണെങ്കിലും സ്റ്റേജിൽ നിന്ന് മരിക്കണം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് പല ദൈവദാസന്മാരുടെ ആഗ്രഹങ്ങളാണ് കർത്താവിന് വേണ്ടി ഇറങ്ങിയതാണ് അപ്പം മരിക്കുകയാണെങ്കിൽ സ്റ്റേജിൽ ില്ക്കത്തന്നെ വരയ്ക്കണം ഇതുപോലെയാ ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കാൻ ഇറങ്ങിയതാ അതുകൊണ്ട് പറയുകയാണ് വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത് എനിക്ക് വരുവാനുള്ള തലമുറയോട് പറഞ്ഞുകൊണ്ടേയിരിക്കണം വരുവാനുള്ള തലമുറയോട് ആ കാര്യം അറിയിച്ചു കൊണ്ടേയിരിക്കണം അവിടെയാണ് ഈ പതിനേഴാമത്തെ വാക്യം നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യേണ്ടത് ദെയ്യമേ എൻ്റെ ബാല്യം മുതൽ നീ എന്നെ ഉപദേശിച്ചിരിക്കുന്നു ഇന്നു വരെ ഞാൻ നിന്റെ അത്ഭുത പ്രവൃത്തികളെ അറിയിച്ചിരിക്കുന്ന സ്വഭാവ അവിടെ എനിക്ക് അറിയിക്കണം എന്ന് പറയുമ്പം അടുത്ത പ്രധാനപ്പെട്ട കാര്യം നീ ബാല്യം മുതൽ എന്നെ ഉപദേശിച്ചു തുടങ്ങിയതാ ആ ഉപദേശത്തിൻ്റെ ബലത്തിലാണ് പറഞ്ഞത് എനിക്കത് അറിയിക്കണമെന്ന് അപ്പം സത്യത്തിൽ നമ്മളിത് പറയണമെന്നുള്ളത് നമ്മുടെ പദ്ധതിയല്ല ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എനിക്കിത് പറയണം അത് ദൈവത്തിൻ്റെ ഉപദേശത്തിൻ്റെ ഭാഗമാണ് ചിലത് ചിലയിടങ്ങളിൽ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ അകത്ത് അങ്ങനെയൊരു ഒരു വിഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് അങ്ങനെ ഒരു താല്പര്യമുണ്ടാകുന്നുവെങ്കിൽ ആ താല്പര്യം നിങ്ങളുടെ അകത്ത് ദൈവം ഇട്ടതാണ് ദൈവം ഉപദേശിച്ചതിൻ്റെ ബാക്കി പത്രമാണത് ദൈവം ഉപദേശിക്കും കേട്ടോ ദൈവം ഉപദേശിപ്പിക്കും ഉപദേശിക്കുമെന്ന് പറഞ്ഞാൽ അവിടുന്ന് നമ്മുടെ അധ്യാപകനായിരിക്കും പറയുന്നു ബാല്യം മുതൽ എൻ്റെ അധ്യാപകനാണ് നിങ്ങൾ അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ചേ വീട്ടിൽ റിജക്ഷൻ ഉണ്ടായി അവിടെ ഒരു ദൂതം നിങ്ങൾ അറിഞ്ഞോണം ദൈവം ബാല്യം മുതൽ ഒരുവനെ ഉപദേശിക്കാൻ ആരംഭിച്ചാലും ഒരുപക്ഷെ വീടിനകത്ത് റിജക്ഷൻ ഉണ്ടായേക്കാം കാരണം ഈ മനുഷ്യൻ അത് അനുഭവിച്ചതാണ് അപ്പനും അമ്മയും ഉപേക്ഷിച്ചു പക്ഷെ അപ്പനും അമ്മയും ഉപേക്ഷിക്കുമ്പോഴും ദൈവം ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പരിണിത ബലമാണ് വനാന്തരത്തിലെ ആരാധന ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും ഈ കൊച്ചുവായിൽ ഇത്രയും വലിയ വെളിപ്പാടൊക്കെ പറയാൻ പറ്റുന്ന എങ്ങനെ ബാല്യം മുതൽ ഉപദേശിക്കുന്നു ആ പദ്ധതികളും ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ഉപദേശത്തിനകത്തു നിന്നു വന്നതാണ് ദൈവം സംസാരിക്കുക ദൈവം ഉപദേശിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവത്തെ അധ്യാപകനായി ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം നിങ്ങൾ ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ പ്രാർത്ഥിച്ചാണ് എൻ്റെ ദൈവമേ അങ്ങനെക്ക് അധ്യാപകനായിരിക്കണമേ ഒന്നുകൂടെ ഞാൻ പറയാ എൻ്റെ ദൈവമേ അങ്ങനെക്ക് അധ്യാപകനായിരിക്കണമേ ദാവീദിനെ സംബന്ധിച്ച് ബാല്യം മുതൽ നരക്കുന്ന കാലം വരെ നരയുള്ള കാലത്തോളം തുടരുന്ന ദൈവവുമായിട്ടുള്ള ബന്ധമാണ് അതിങ്ങനെ തുടരുകയാണ് നിർബാധം അതിങ്ങനെ തുടരുകയാണ് ഒരിക്കലും അതിനൊരു വിഘ്നം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ആ മനുഷ്യന്റെ ഗ്രാഫ് നോക്കിക്കേ കാട്ടിലായിരുന്നു വീട്ടിൽ വന്നു വീട്ടിൽ നിന്ന് കൊട്ടാരത്തിൽ വന്നു എന്നിട്ട് ഉയർന്നു 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 ഉയർന്നുയർന്നുയർന്ന ദൈവത്തിന്റെ ഹൃദയത്തിന്റെ ഭാഗമായ മനുഷ്യൻ ദൈവം പറയും എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യന് ഹാലുയ്യ അവിടെ നിർത്തിയില്ല കേട്ടോ ബാല്യം മുതൽ ദൈവം ഉപദേശിച്ചു തുടങ്ങിയവനെ കുറിച്ചുള്ള ദൈവീക പദ്ധതി അവിടെ ഒന്നും അവസാനിച്ചില്ല അത് പോയി 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 സ്ഥിരമായ കൃപയെ കുറിച്ച് സിംഹാസനത്തെ കുറിച്ച് താക്കോലിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കാലഘട്ടം മുഴുവൻ ഈ മനുഷ്യനോടുള്ള ഒരു ദൈവിക ഇടപാടിന്റെ വിശ്വസ്തത ഇങ്ങനെ തുടരുകയാണ് യേശു തന്നെ കുറിച്ച് തന്നെ പറയുന്നത് ദാവീദിന്റെ താക്കോൽ ഉള്ളവൻ ദാവീദിന്റെ താക്കോൽ മത്തായി ഒന്നിന്റെ ഒന്നി പറയുന്നുണ്ട് അബ്രഹാമിന്റെ പുത്രനായ ദാവീതിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി ലേഖനത്തിലേക്ക് വരുമ്പം പറയുന്നുണ്ട് ദാവീതിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ച ഉയർത്തെഴുന്നേറ്റ് യേശുവിന് ഓർത്തുകൾ അതാണ് എന്റെ സുവിശേഷം ആര് സന്തതിന്റെ താക്കോലുള്ളവൻ ആര് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ദീർഘകാല ദൈവിക പദ്ധതികൾ ഈ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ഉളവാക്കുക അതാണ് ഞാൻ പറഞ്ഞത് അത് വളർച്ചയുടെ ഒരു ഗ്രാഫാണ് പലരും വളർച്ചയുടെ ഗ്രാഫായി കാണുന്നത് ഒരു ജോലി ജോലിക്കയറ്റം കിട്ടുന്നത് സാലറിയുടെ വർദ്ധനവ് അല്പം കൂടെ സമ്പത്തുണ്ടാകും ഇത് അതൊന്നുമല്ല ഞാൻ പറയുന്നത് ദൈവം ദൈവമൊരുത്തന്റെ കൈ പിടിക്കുമ്പം സീസണലായ എന്തോ ചില കാര്യങ്ങളല്ല സദാകാലത്തേക്കും തുടരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചാണ് ദൈവമേ എന്നെ ഉപദേശിക്കണം അത് പ്രാർത്ഥിക്കാൻ പറ്റുന്ന എത്ര പ്രിയപ്പെട്ടവരുണ്ട് ദൈവമേ എന്നെ ഉപദേശിക്കണം എത്ര പേര് പ്രാർത്ഥിക്കും ദയ്യമെന്നെ ഉപദേശിക്കും കരങ്ങളെല്ലാം ഒന്ന് ആ കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ചേ പലർക്കും ബാല്യകാലം മുതലൊന്നും ഇനിയും പറയാൻ പറ്റില്ല അക്കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് പറയാം ശിഷ്ടകാലം മുഴുവൻ എൻ്റെ ജീവിതത്തിന്റെ ബാക്കി സമയങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിന്റെ തുടർന്നുള്ള നാളുകളിൽ എല്ലാം അങ്ങനെ ഉപദേശിക്കണേ ജീസസ് അതിനകത്ത് ഭയങ്കര കാര്യങ്ങളുണ്ട് എങ്ങോട്ടൊക്കെ തിരിയണോ അങ്ങോട്ടൊക്കെ തിരിയാൻ എവിടൊക്കെ പോകണമോ അവിടൊക്കെ പോകാൻ എവിടൊക്കെ പോകാതിരിക്കണമോ അവിടൊക്കെ പോകാതിരിക്കാൻ അതാത് സമയങ്ങളിൽ ഏതൊക്കെ മേഖലകളിൽ കയറണമോ അവിടെയെല്ലാം കേറാൻ ഇങ്ങനെ അതൊരു ഭയങ്കര നിയോഗമാണ് പിതാവ് അങ്ങനെ ഒരു പകർച്ച ഇപ്പോൾ അയച്ചാട്ടെ അങ്ങനെ ഒരു പകർച്ച ഇപ്പോൾ അയച്ചാട്ടെ ലാഥ ബഹാഷ കർത്ത ചെയ്യുന്നതിന് നന്ദി ഈ ദൈവത്തിന്റെ ഉപദേശം കേൾക്കാനുള്ള ദാഹം അത് ഈ പഴയ ദൈവത്തിൻ്റെ ഒരു സവിശേഷതയാണ് സങ്കീർത്തനം ഇരുപത്തി അഞ്ചിൽ വരുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് ഹോവേ നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ച് തരണേ നിന്റെ സത്യത്തിൽ എന്നെ നടത്തി പഠിപ്പിക്കണമേ പ്രാർത്ഥന കണ്ടു പക്ഷെ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ വരുമ്പോൾ നീ എന്നെ ഉപദേശിച്ചിരിക്കയാൽ ഞാൻ നിന്റെ വിധികളെ വിട്ടുമാറിയിട്ടില്ല ഉപദേശിക്കണമേ എന്ന് പ്രാർത്ഥന ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഉപദേശിച്ചിരിക്കയാൽ എന്ന പ്രാർത്ഥന അപ്പൊ ഉപദേശിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ എന്റെ ദൈവം ഉപദേശിക്കും ഉപദേശിക്കും അപ്പൊ ഉപദേശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരുവൻ എവിടെയെങ്കിലും ഉണ്ടോ അവനെ ദൈവം ഉപദേശിച്ചിരിക്കും ഇനി അവനെ മാത്രമല്ല അവന്റെ മക്കളെ പോലും ദൈവം ഉപദേശിക്കും യക്ഷപ്രബത്തിന് അൻപത്തിനാല് പതിമൂന്നിൽ അത് നമ്മൾ കാണുന്നുണ്ട് നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും അവിടെ മക്കൾ വഴിവിട്ട് നടക്കുമെന്നല്ല പറയുന്നത് ബാല്യം മുതൽ ദൈവത്തിന്റെ ഉപദേശത്തിന് വേണ്ടി കാത്തിരിക്കുന്ന തലമുറ ആ തലമുറ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കും നിങ്ങൾ ആ പ്രാർത്ഥന നന്നായി ശ്രദ്ധിച്ചോ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കും നമ്മൾ ഈ പ്രവാചക പുസ്തകങ്ങൾ വായിച്ചു വരുമ്പം ആത്മീയ അധപതനം മുറ്റി നിൽക്കുന്ന ഒരു വലിയ കൂട്ടത്തെ നമ്മൾ കാണുന്നുണ്ട് തകർച്ചക്കകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ കൂട്ടത്തെ നമ്മൾ കാണുന്നുണ്ട് ഋഷയാബിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിലൊക്കെ അതിന്റെ നിലവിളിയല്ലേ കാളക്ക് കൂടെ അവനെ അറിയാം കഴുത ഏജമാനെ അറിയാം എന്നെ ജനം എന്നെ അറിയുന്നില്ല അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ ആ ഒരു തലമുറയുടെ ഇടയിൽ ദൈവത്താൽ ഉപദേശിക്കപ്പെടുന്ന മറ്റൊരു കൂട്ടർ അവരെ റമനൻ്റെ എന്ന് വിളിക്കാൻ പറ്റുന്നത് ശേഷിപ്പ് ദൈവത്താൽ ഉപദേശിക്കപ്പെട്ട ഒരു ശേഷിപ്പ് ഞാൻ നിങ്ങളോട് പറയാം ബാല്യം മുതൽ എന്നെ ഉപദേശിക്കണമേ എന്നും അങ്ങനെ ഉപദേശിച്ചിരിക്കുകയാൽ എന്നും പറയാൻ തൻ്റെ ഇടമുള്ള ഒരുവനുണ്ടെങ്കിൽ അവൻ്റെ മക്കൾ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരായിരിക്കും ഹലലൂയ അവരൊരു റമനൻ്റ് ആയിട്ട് നിൽക്കും ദൈവം തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുന്ന നിയോഗത്തിൻ്റെ ഭാഗമാണ് അവരുടെ തലമുറ ഉപദേശിക്കപ്പെട്ടതായിരിക്കും ഇരമിയ പ്രഭജനം മുപ്പത്തൊന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും

കാരണം അവർ ഉപദേശിക്കപ്പെട്ട ഒരു തലമുറയാണ് എന്നിട്ട് പറയുന്നുണ്ട് അതുമാത്രമല്ല അങ്ങനെ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ട നിങ്ങളുടെ തലമുറയുടെ സമാധാനം വലിയതുമായിരിക്കും ഒന്നുകൂടെ ഞാൻ പറയാം ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവന്റെ തലമുറയുടെ സമാധാനം വലിയതുമായിരിക്കും ജീസസ് അവരുടെ സമാധാനം വലിയതെന്ന് പറയുമ്പോൾ യശയപ്രവചനത്തിൽ തന്നെ മറ്റൊരു വാക്യവുമായിട്ട് അതിനെ കണക്ട് ചെയ്യണം കേട്ടോ അത് ഒൻപതാമത്തെ ഏഴാമത്തെ വാക്യ അവന്റെ ആധിപത്യത്തിന്റെ വർദ്ധനയ്ക്ക് സമാധാനത്തിനും അവസാനം ഉണ്ടാകുക എന്നുള്ളതാണ് യേശുക്രിസ്തുവിന്റെ ആധിപത്യം തളരുന്ന ആധിപത്യമല്ല അത് അവസാനം ഉണ്ടാകാത്ത ആധിപത്യമാണ് അതുപോലെ തന്നെ പറയുക സമാധാനത്തിന് അവസാനം ഉണ്ടാകത്തില്ല അവരുടെ സമാധാനം വലിയതാകുമെന്ന് പറയുമ്പോൾ അവസാനമുണ്ടാകാത്ത ഒരു സമാധാനം അവസാനമുണ്ടാകാത്ത സമാധാനം ദൈവം തുടർമാനമായി നൽകുന്ന അവസാനിക്കാത്ത സമാധാനം അതാ പറയുന്നത് അവരുടെ സമാധാനം വലിയതുമായിരിക്കും എന്റെ കാര്യം ദൈവത്താൽ ഉപദേശിക്കപ്പെടുന്നു ഒന്നുകൂടെ ഞാൻ വാക്ക് പറയാം ദൈവത്താൽ ഉപദേശിക്കപ്പെടുന്നു ഇങ്ങനെയുള്ള ഒരു തലമുറയോടാണ് ഹാലലൂയ്യ സ്ത്രോത്രം ഇങ്ങനെയുള്ള ഗുണങ്ങളുള്ളവരാണ് അടുത്ത തലമുറയോട് ദൈവത്തിൻ്റെ വീര്യപ്രവർത്തികളെ വർണ്ണിക്കുവാൻ തയ്യാറാകുന്നത് അവരെ പറയുന്നത് വർദ്ധിക്കും നരയുള്ള കാലത്തും ദൈവമേ എന്നെ ഉപേക്ഷിക്കരുത് എല്ലാ കണ്ണുകളും നടച്ചു എല്ലാ തരങ്ങളും ഒന്ന് തുറന്നു വളരെ വ്യത്യസ്തമായൊരു പ്രാർത്ഥന ജീവിതത്തിലേക്കൊന്ന് കയറുകയും ജീവിതത്തിൻ്റെ സമസ്ത മേഖല കളയും ഒരു ഭയങ്കര ദൈവിക ഇപ്പോൾ വെളിപ്പെട്ടു വരട്ടെ ഒരു ഭയങ്കര ദൈവിക ഖവറിങ്മിച്ച് പ്രാർത്ഥിച്ചു എന്റെ മേൽ വെളിപ്പെടണം ഭയങ്കര ഖവറിങ് എത്ര പേര് ആത്മാവിൽ പ്രാർത്ഥിക്കും സുമിലുള്ളവരും യൂട്യൂബിലുള്ളവരും ഒക്കെ ഉച്ചത്തിൽ അത് പറഞ്ഞു പ്രാർത്ഥിച്ചേ ഒരു ഭയങ്കര കവറിങ് വെളിപ്പെട്ടു വരട്ടെ മോർണിംഗ് ഗ്ലോറി ഫാമിലീസ് മുഴുവൻ പറഞ്ഞു പ്രാർത്ഥിച്ചാണ് ഒരു വലിയ പ്രാർത്ഥനയുടെ വെളിപ്പാടെ മേൽ ഉണ്ടായി വരട്ടെ പ്രിയപിതാവേ ആ പകർച്ചയ്ക്ക് നന്ദി ആ വചനത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യും ഭയങ്കര നിയോഗങ്ങളും ഭയങ്കര നിറവുകളും ഇന്ന് ഞങ്ങളുടെ മേലോടൊന്ന് പകരണമേ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ ദൈവപ്രവർത്തികളിലൂടെ തന്നെ മക്കളെ അവിടെ നിന്ന് കൊണ്ടുപോകണമേ കർത്താവിൻ്റെ നീതിക്ക് ദയക്കുമായി സ്ത്രോത്രം അവിടുന്ന് സഹായിച്ചാട്ടന് യേശുവിൻ നാമത്തിൽ തന്നെ